ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാലാമത്തെ ആഴ്ചയുടെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഗബ്രിയെയും ജിൻഡോയെയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ലാലേട്ടൻ സ്പോട്ട് എവിക്ട് ചെയ്യുന്നു. ബിഗ് ബോസിന്റെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങിയ ഗബ്രിയെയും ജിൻഡോയെയും ബിഗ് ബോസിന്റെ പ്രവർത്തകർ വീട്ടിലെ മറ്റ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇടനാഴിയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. അവിടെ കസേരയിൽ ഇരിക്കുന്ന ഇവരെ കാണാം. അതിനുശേഷം ഏറെ സമയങ്ങൾക്ക് ശേഷം ഇവരെ രണ്ടുപേരെയും ഈ കണ്ണുകെട്ടിയ അവസ്ഥയിൽ തന്നെ ആക്ടിവിറ്റി റൂമിലേക്ക് എത്തിക്കുന്നു. ആക്ടിവിറ്റി റൂമിൽ വെച്ച് ലാലേട്ടൻ അവരോട് വീണ്ടും സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ത് എന്ന് പറയാൻ അവസരം നൽകുന്നു. ഇരുവരും അവരവരുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. ഇതിനുശേഷം ലാലേട്ടൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നു, ഈ വിഷയത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി തവണ ഇവർക്ക് വാർണിംഗ് നൽകുകയും ഇവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാലേട്ടന്റെ ഇഷ്ടപ്രകാരം എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, തീരുമാനമെടുത്തുകൊള്ളൂ എന്ന് പറയുന്നതോടെ ജിൻഡോയ്ക്ക് അപകടം മണക്കുന്നു. അതോടെ ജിൻഡോയുടെ ഭാവങ്ങൾ ക്ഷമാപണത്തിന്റെ രീതിയിലേക്ക്, സങ്കടത്തിന്റെ രീതിയിലേക്ക് മാറുന്നു. ഗബ്രിയും ഏതാണ്ട് ഇതേ രീതിയിലേക്ക് തന്നെ വരുന്നു. ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാമെന്നും മിസ്റ്റേക്കുകളൊന്നും ചെയ്യില്ലെന്നും ഇവർ രണ്ടുപേരും പറയുന്നു. ഇതിനുശേഷം ലാലേട്ടൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു, ഇനി നിങ്ങളെ സ്വീകരിക്കാൻ വീട്ടുകാർക്ക് സമ്മതമാണോ എന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നു. ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ വീട്ടുകാരുമായി ലാലേട്ടൻ സംസാരിക്കുന്നു. വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു വരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിനിടയ്ക്ക് ചിലർ സംസാരിക്കുമ്പോൾ, ഇതിലൊരാളെ മാത്രം തിരികെ കൊണ്ടുവരുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ, എനിക്ക് രണ്ട് മത്സരാർത്ഥികൾ മാത്രമാണുള്ളത്, അല്ലാതെ ഓരോ വ്യക്തികൾ എന്ന തലത്തിൽ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് ലാലേട്ടൻ പറയുന്നു. കൊണ്ടുവരികയാണെങ്കിൽ രണ്ടുപേരെയും കൊണ്ടുവരും എന്നുള്ള പോയിന്റ് ലാലേട്ടൻ പറയുന്നു. ഈ അവസ്ഥയിൽ കൂടുതലും മത്സരാർത്ഥികൾ ഇവർ ചെയ്തത് തെറ്റാണ്, ആ തെറ്റിനെ കുറിച്ച് അവർക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് വീട്ടിൽ വരാനുള്ള അവസരം കൊടുക്കാൻ പറയുന്നു. ഇതിനെതിരായിട്ട് മറ്റാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോറ മാത്രം പറയുന്നു, അവർ ചെയ്തത് തെറ്റാണ്, അവർ തിരികെ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് നോറ പറയുന്നു. നോറ മാത്രമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, തീർച്ചയായും നോറയ്ക്ക് നോറയുടേതായ അഭിപ്രായമുണ്ട്, പക്ഷേ വീട്ടിലുള്ള മറ്റുള്ളവർ അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനോടും മറ്റ് മേഖലകളിലും ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കും എന്ന് പറയുന്നു. അതിനുശേഷം അല്പസമയത്തിനുശേഷം ബിഗ് ബോസ് ഇരുവരെയും വീട്ടിലേക്ക് തിരികെ പോകാൻ അനുവദിക്കുന്നു. ഈ തീരുമാനം അറിഞ്ഞ ഉടനെ ജിൻഡോ നിലത്ത് വീണ് നിലം മുത്തി സന്തോഷം പങ്കിടുന്നു. തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴും ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും ഗാർഡനിലേക്ക് കയറുന്ന ഭാഗത്ത് വീണ്ടും മുട്ടുകുത്തി മണ്ണിൽ ചുംബിച്ച് തന്റെ സന്തോഷം പങ്കിടുന്നു. അതേസമയം വീട്ടിലേക്ക് കയറി വരുന്ന ഗബ്രിയെ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിക്കുന്നു. തുടർന്ന് എപ്പിസോഡിൽ ഈ ആഴ്ചത്തെ എവിക്ഷൻ നടപടികളിലേക്ക് കടന്നുപോകുന്നു. എവിക്ഷൻ നടപടികളിലൂടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് യമുന തന്നെയാണ്. പ്രമോയിൽ കാണിച്ചതുപോലെ സ്പോട്ട് എവിക്ഷനെ നോമിനേറ്റ് ചെയ്തുവെങ്കിലും അവരെ വീടിന് പുറത്ത് കൊണ്ടുപോയെങ്കിലും പിന്നീട് അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്ത് ജിൻഡോയെയും ഗബ്രിയെയും വീട്ടിലേക്ക് തിരികെ അയച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.